പരാതി നമ്മുടെ ബത്തേരി കോഴ കേസ് കഴിഞ്ഞ ഇലക്ഷനിൽ 2021 ബത്തേരി ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ, സി കെ ജാനു, പ്രശാന്ത് മലവയൽ എന്നിവർ നടത്തിയിരിക്കുന്ന കോഴ വിവാദം, അത് ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം. വിവാദം വന്നതിന് ശേഷം അന്വേഷണം വന്നു, അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു, അന്വേഷണം നടത്തി, അതിന്റെ കുറ്റപത്രം സമർപ്പിച്ചു. ശരിക്കും പറഞ്ഞാൽ കേസ് തെളിഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഓഡിയോ ക്ലിപ്പിന്റെ ഫോറൻസിക് തെളിവുകൾ പിന്നെ റിപ്പോർട്ട് വന്നതിന് ശേഷം തന്നെ അത് വ്യക്തമാണ്. അപ്പോൾ അതിന്റെ അനുബന്ധമായ കേസ് ഞാൻ ആ സമയങ്ങളിൽ തന്നെ ഉന്നയിച്ചതാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട്. പക്ഷേ പിന്നീട് ഈ ബത്തേരി കോഴ എന്ന് പറഞ്ഞ കോഴ കൊടുത്തോ വാങ്ങിയോ എന്ന് മാത്രമുള്ള അന്വേഷണമാണ് നടന്നിരിക്കുന്നത്. അതിന്റെ അനുബന്ധമായിട്ടുള്ള ഇലക്ഷൻ അട്ടിമറി എന്ന് പറയുന്ന ഒരു 3.5 കോടി രൂപയുടെ ഒരു ഫണ്ട് വന്ന് ഇവിടെ ഉപയോഗിച്ചു എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കേരളത്തിൽ നടന്നിരിക്കുന്ന ഹവാല, ബി ജെ പി നടത്തിയിരിക്കുന്ന ഹവാല പണ ഇടപാടിൽ ഒരു പങ്ക് ഇവിടെയും ബത്തേരി ഇലക്ഷനും വന്നിരുന്നു എന്ന് തന്നെ തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകളാണ് അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരാതിയാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കലക്ടർക്കും അതേപോലെ തന്നെ വിജിലൻസ് പിന്നെ എസ് പിക്കും വിജിലൻസിനും കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അത് ബത്തേരിയിലെ 25 ലക്ഷം രൂപ ബത്തേരിയിൽ വെച്ച് കൈമാറിയതും അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയിരിക്കുന്ന 10 ലക്ഷം രൂപയുടെയും മാത്രമാണ് അന്വേഷണം നടന്നിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ ബി ജെ പി ഇവിടെ നടത്തിയിരിക്കുന്ന വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാടെന്ന് പറയാൻ പറ്റില്ല, അഴിമതി, ഇലക്ഷൻ അഴിമതി എന്ന് തന്നെ പറയാം. 3.5 കോടി രൂപ, അത് കൃത്യമായ തെളിവ്, അതായത് ബി ജെ പിയുടെ അന്ന് ആ സമയത്തുള്ള ഇലക്ഷൻ പിന്നെ ഏജന്റായ പ്രശാന്ത് മലവയൽ, അദ്ദേഹത്തിന്റെ മേൽ നിന്നും ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന സജി ശങ്കറിലേക്ക് അയച്ചിരിക്കുന്ന മെയിൽ ഐഡിയിൽ പോലും ഈ കണക്ക് വ്യക്തമാണ്. ഇവിടെ കൃത്യമായി പറഞ്ഞാൽ 35 ലക്ഷം രൂപ മാത്രമാണ് ഇലക്ഷൻ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റൂ എന്ന് ഇരിക്കുന്ന അവസരത്തിൽ തന്നെ ഈ രീതിയിൽ 3.5 കോടി രൂപ ഏത് തരത്തിലാണ് ഇങ്ങനെ ഉപയോഗിച്ചു എന്നതിന് കൃത്യമായ തെളിവോടുകൂടിയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരേണ്ടത്. ശരിക്കും പറഞ്ഞാൽ 35 ലക്ഷം രൂപ മാത്രം ഉപയോഗിക്കേണ്ട മണ്ഡലത്തിൽ 3.5 കോടി രൂപയുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അത് എന്റെ കയ്യിൽ തെളിവുണ്ട്. കൂടാതെ അന്വേഷണ സംഘത്തിന് കിട്ടിയിരിക്കുന്ന തെളിവ്, ആ സമയത്ത് നടന്നിരിക്കുന്ന പലതും ഉണ്ട്. അത് നിങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ തെളിയിക്കട്ടെ. ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് തെളിവോടുകൂടിയിട്ട് അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടെന്നാണ് എന്റെ അറിവ്. അതും ഏതായാലും തുടർ അന്വേഷണം വന്നാൽ മാത്രമേ ഇതൊക്കെ വെളിച്ചത്ത് വരൂ. കഴിഞ്ഞ ഇതിലുള്ള നമ്മുടെ ഇവിടുത്തെ കലക്ടർ, മാറിപ്പോയ കലക്ടറെടുക്ക് ഇതിന്റെ പരാതി എത്തിയിട്ടുണ്ട്. അന്വേഷണ സംഘം കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് എസ് പിക്ക് പിന്നെ കൊടുത്തിട്ടുണ്ട്, ആ ഫയൽ കൊടുത്തിട്ടുണ്ട്. ആ ഫയലിന്റെ തുടർ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എസ് പിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ബോധപൂർവം കലക്ടർ അത് പിന്നെ പൂഴ്ത്തിവെക്കുകയാണ് ചെയ്തത്. അത് അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണം എന്നാണ് ഇപ്പോഴത്തെ എന്റെ പരാതി. ഈ സമയത്താണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ പറ്റിയത്. പിന്നെ അത് മാത്രം എവിഡൻസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ സമയത്ത് ഇലക്ഷനുമായി ഞാനിവിടെ മത്സരിക്കുന്നു എന്ന് അറിഞ്ഞ സമയത്ത് തന്നെ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടായ പല രീതിയിലുള്ള ഉപദ്രവങ്ങൾ, പല രീതിയിൽ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഇവിടെ വ്യക്തമായിട്ട് മത്സരിക്കാനുള്ള ഒരു അവസരമുണ്ട്. ആ അവസരത്തെ പോലും പിന്നെ പാടില്ല എന്ന രീതിയിലുള്ള ഒരു പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോ അതും ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ്. അല്ല, അതുകൊണ്ടല്ല. മീഡിയക്ക് പരാതി തരും. വിജിലൻസ് കോടതിയിലാണ് ഞാൻ ഈ പരാതിയുടെ കൂടെ തന്നെ തെളിവുകൾ ഹാജരാക്കും. തീർച്ചയായിട്ടും തെളിവുകൾ ഹാജരാക്കും. കഴിഞ്ഞ തവണ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ ആരോപണം ഉന്നയിച്ച സമയത്ത് എല്ലാവരും പറഞ്ഞു അത് വെറുതെയാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ കൃത്യമായ തെളിവുകൾ കൊടുത്തതുകൊണ്ട് മാത്രമാണ് അന്വേഷണത്തിന്റെ ഉടനീളം ഞാൻ അവരുമായിട്ട് സഹകരിച്ചുകൊണ്ടും കൃത്യമായ തെളിവുകൾ കൊടുത്തതുകൊണ്ടാണ് ആ അന്വേഷണം ഇത്രമാത്രം ക്ലിയർ ആയിട്ട് തെളിയിക്കാൻ പറ്റിയത്. അതിലൊറ്റ അതിപ്പം കുറ്റപത്രം സമർപ്പിച്ചു.
കൃത്യമായ അന്വേഷണത്തിൽ അതിൽ സുരേന്ദ്രൻ പിന്നെ കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയും രണ്ടാം പ്രതി സി കെ ജാനും മൂന്നാം പ്രതി പ്രശാന്ത് മലവയലും എന്ന രീതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കൃത്യമായ തെളിവുകളോടുകൂടി തന്നെയാണ് സമർപ്പിച്ചിരിക്കുന്നത്.